తందానే దందానేను കുന്നിൻചെരുവിലായി വെട്ടം താഴുമ്പോൾ അങ്ങേലെ കൊമ്പിലായി വിങ്ങുന്നു പൈങ്കിളി മഴക്കാറു മൂടുമ്പോൾ വിണ്ണുകറുക്കുമ്പോൾ മണ്ണിലെ സ്വപ്നങ്ങൾ മൂകമായി മഴക്കാറു മൂടുമ്പോൾ വിണ്ണുകറുക്കുമ്പോൾ മണ്ണിലെ സ്വപ്നങ്ങൾ മൂകമായി കുന്നിൻ ചെരുവിലായി വെട്ടം താഴുമ്പോൾ അങ്ങേലെ കൊമ്പിലായി വിങ്ങുന്നു പൈങ്കിളി തന്താനേ ദന്താനേനോ കഥയൊന്നും കേൾക്കാതെ പാട്ടൊന്നും മൂളാതെ കരയിലെ പൈങ്കിളി നിന്നു കേണു ചായം പൂരട്ടാത്ത ഉമ്മറവാദിക്കൽ ചാരിയിരുന്നു തേങ്ങേ പൈങ്കിളി ചായം പൂരട്ടാത്ത ഉമ്മറവാദിക്കൽ ചാരിയിരുന്നു തേങ്ങേ പൈങ്കിളി കുന്നിൻ ചെരുവിലായി വെട്ടം താഴുമ്പോൾ അങ്ങേലെ കൊമ്പിലായി വിങ്ങുന്നു പൈങ്കിളി തന്താനേ ദന്താനേനോ പാൽ വെളിച്ചം തൂകിയെത്തും ഒരു നാൾ കുഞ്ഞിൻ കൂട്ടിനുള്ളിൽ തെളിച്ചമേറും കഥയെല്ലാം മാറുന്നു മാനം തെളിയുന്നു മണ്ണിലെ പൈങ്കിളി ചിരിതൂകുന്നു കഥയെല്ലാം മാറുന്നു മാനം തെളിയുന്നു മണ്ണിലെ പൈങ്കിളി ചിരിതൂകുന്നു കുന്നിൻ ചെരുവിലായി വെട്ടം താഴുമ്പോൾ അങ്ങേലെ കൊമ്പിലായി വിങ്ങുന്നു പൈങ്കിളി തന്താനേ ദന്താനേനോ കോവിഡിൽ താളം തെറ്റിയ സ്കൂൾ പഠനം വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. പഠനം സ്കൂളുകളിലായിരിക്കില്ല, ഓൺലൈൻ വഴിയായിരിക്കും. ഇതിനുള്ള സമയക്രമം വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചു. ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങുകയാണ്. ഇനി അതിന്റെ പിന്നാലെ നടക്കണം. ശരിയാണ്. ശ്രദ്ധിച്ച് കേട്ടോണ്ടുട്ടോ. അയ്യോ, ക്ലാസ് തുടങ്ങാൻ സമയേ, ഞാൻ പോവാണേ. ക്ലാസ് തുടങ്ങാറേ.
ഭാസ്കരേട്ടന്റെ കടയിൽ പോയിട്ട് ഇതൊന്ന് വാങ്ങിച്ചിട്ട് വാ. കോളേജുകളിലും ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നു. വിദ്യാസ്ഥാനിലൂടെയും വെബ് വഴിയുമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ്സുകൾ. കോഴിക്കോട് നിന്ന് ശാലിനി, തിരുവനന്തപുരം നിന്ന് ഹരീഷ് എന്നിവരാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ശാലിനി, ശാലിനി, കോഴിക്കോടെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ആദ്യം ഒരാഴ്ച ട്രയൽ റൺ ആണ്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളുമായി ഫസ്റ്റ് വെല്ലുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്നത്? എല്ലാവരും ഉഷാറല്ലേ? ഇംഗ്ലീഷ് ടെക്സ്റ്റും നോട്ട്ബുക്കും കയ്യിലുണ്ടല്ലോ അല്ലേ? ഇന്ന് എന്താ വേണ്ടത്? സ്റ്റോറി? അയ്യോ, എവിടേക്ക് നോക്കിട്ട് നടക്കുന്നേ? മുഖത്ത് കണ്ണില്ലേ? ഇല്ല. അവരെന്താ പറഞ്ഞേ? അടുത്ത ആഴ്ച ആവട്ടെ എന്നാ. മോളുടെ കാര്യം അതാലോചിക്കുമ്പോഴാ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടണില്ല. ചായ എടുക്കട്ടെ? വേണ്ട. മോൾ എവിടെ പോയി? പീടിയ പോയതാ. ആ മോളെ, അച്ഛനോട് അടുത്താഴ്ച കുറച്ച് പൈസ കൊണ്ടുത്തരാൻ പറയണം കേട്ടോ. വൈകരുതേ. എന്നാ ശരി. സോമന്റെ മോള അറിയാം. ഹേ കുട്ടി, ഒന്ന് നിക്കോ. വീടെവിടെയാ? അവിടെ. എത്രയിലാ പഠിക്കുന്നേ? മൂന്ന്.
തുടങ്ങിയില്ലേ? ക്ലാസ് തുടങ്ങിയില്ലേ? പിന്നെന്താ ആ സമയത്ത് ക്ലാസ് കേൾക്കാതെ പീടിയയിൽ പോയേ? വീട്ടില് ടിവി ഇല്ല. ഫോണോ? ഇല്ല. ക്ലാസ് തുടങ്ങി. രണ്ട് ചങ്ങൊണ്ടൊക്കെ ശരിയാവും. അതുവരെ മോളൊന്ന് ക്ഷമിക്കേ. രണ്ട് ദിവസം കൊണ്ട് എവിടുന്നാ കിട്ടുക? അറിയില്ല. എന്റെ മനസ്സ് പറയുന്നു എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുന്നു. വിഷമിക്കണ്ട. അച്ചോ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? എന്താ നീ ആലോചിക്കുന്നേ? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. അച്ചു, ഈ ഓൺലൈൻ പഠനം ഒന്ന് തമാശകളിയല്ല കേട്ടോ. സ്കൂളിൽ നിങ്ങൾ എങ്ങനെ ഇരുന്ന് പഠിക്കുന്നുവോ അതുപോലെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം. മനസ്സിലായോ? ഇതൊന്നും ഇല്ലാത്തവര് എന്താ ചെയ്യാ? നീ എന്താടാ തർക്കുത്തരം പറയാ. എങ്ങനെയാ പറയാണ്ടിരിക്ക? രാവിലെ ആയ സൈക്കിൾ എടുത്ത് ഒറ്റ പോക്ക എവിടേക്കോ കറങ്ങി തിരിഞ്ഞ് ക്ലാസ് തുടങ്ങിയാലും പിന്നെ തിരിച്ചു വരിക. അമ്മേ, അന്നന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ നമ്മൾ നോട്ട് ചെയ്ത് റിപ്പോർട്ട് എടുക്കണം. കേട്ടില്ലടാ ചേച്ചി പറഞ്ഞത്. എന്താടാ എന്റെ വിചാരം? വിചാരത്തിന്റെ കാര്യം പറയാണ്ടിരിക്കാ ഭേദം. എന്താ എന്താ പ്രശ്നം? എന്തിനാണ് അച്ഛന് വഴക്ക് പറയണത്? വഴക്കല്ല പറയണ്ട്, രണ്ടെണ്ണം പൊട്ടിച്ചൊടുക്കാൻ വേണ്ട. നിങ്ങൾ അവനെ വഴക്കും പറയണ്ട, പൊട്ടിക്കുകയും വേണ്ട. അവൻ നന്നായിക്കോളും. അല്ലേടാ അച്ചു, ഈ അച്ഛനാണ് അവനെ വഷളാക്കുന്നത്. മോനെ അച്ചു, ഇങ്ങോട്ട് വാ. മോന് പഠിക്കണ്ടേ? ഞാൻ പഠിച്ചോളാ. എന്താ മോന് പറ്റിയത്? മുത്തച്ഛനോട് പറയൂ. എനിക്കിനി മൊബൈല് വേണ്ട. ഇതൊന്നും ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുത്തേക്ക്. ഹാവു രക്ഷപ്പെട്ടു. അപ്പൊ അതിൽ നിന്നൊരു മോചനം കിട്ടി. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മോന്റെ അറിവില് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരാ? എവിടെ വീട്? ആ വക്കീലിലെ വീട്ടിനടുത്താ. ആ കുട്ടിക്ക് പഠിക്കാൻ വീട്ടില് ടിവിയോ മൊബൈലോ ഒന്നുമില്ല. നമുക്ക് വേണ്ടത് ചെയ്യാം. ഇപ്പൊ മുംബൈ പഠിക്കൂ. Thank you.
അച്ഛാ ഏതാ വീട്? കിഴക്കേലെ സോമന്റെ വീടാ. അവന് ഈ അടുത്തൊരു ആക്സിഡന്റ് പറ്റി, ഭാരിച്ച ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പെൻഷൻ മേടിച്ചു വരുമ്പോ 500 ആയിട്ട് കൊടുക്കും. അങ്ങനെ മറ്റു ചിലരും കഷ്ട ആ വീടിന്റെ അവസ്ഥ. അച്ചു ചെറിയവനാണെങ്കിലും അവന് ചിന്തയുണ്ട്, വിവേകമുണ്ട്. ഒരു മനുഷ്യനെ കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം, ഏറ്റവും വലിയ ധർമ്മം. അവനിലൂടെ നിങ്ങളും അത് മനസ്സിലാക്കണം. ഏതാ ഈ പുസ്തകം? കഴിഞ്ഞ കൊല്ലത്തെ പുസ്തക വെറുതെ മറച്ചു നോക്കിയതാ. ഇന്ന് കിട്ടില്ലേ അച്ഛാ? ഇനിയും വൈകിയാൽ കുറെ പാഠങ്ങൾ കഴിഞ്ഞു പോകും, അതുകൊണ്ടാ. കയറുന്നില്ല, കാരണം ഒരു സാമൂഹ്യ അകലമൊക്കെ നല്ലതാണല്ലോ. എടോ, അസുഖം എനിക്കുണ്ടായതുകൊണ്ടോ നിനക്കുണ്ടായതുകൊണ്ടോ അല്ല, മനസ്സിലായോ? മോളെവിടെ? മുത്തച്ഛൻ കാണട്ടെ, മോൾ ഒന്നുകൂടി അടുത്തേക്ക് വാ. നല്ല പേരാണല്ലോ. ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ, പഠിക്കട്ടെ. മാഷെ, അത് സോമ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞങ്ങൾ അങ്ങോട്ട് പറയും കേട്ടോ. ഞാൻ എടുത്തോണ്ട് വരാം. ധന്യമോൾക്ക് ഓൺലൈൻ പഠനത്തിനായി ഒരു ടി വി ഞങ്ങൾ വാങ്ങിച്ചു. മോളുടെ പഠിത്തത്തിന് ഒരു കുറവും വരുത്തരുത്. എന്താവശ്യം ഉണ്ടെങ്കിലും അറിയിച്ചാൽ മതി. നിക്ക് നിക്ക്, ഒരു കാര്യം കൂടി. ഇതുകൂടി ജീവിതത്തിൻ്റെ ഭാഗമാക്കണം, അപ്പോൾ എല്ലാം സന്തുഷ്ടം. സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, ഇതിന്റെ കണക്ഷനും കാര്യങ്ങളും ആളുകൾ വന്ന് ശരിയാക്കും. മോള് പിടിക്കട്ടെ, അപ്പോ ഞങ്ങൾ ഇറങ്ങുന്നു. പാൽ വെളിച്ചം തൂകിയെത്തും ഒരു നാൾ, ഒരു നാൾ.
കുഞ്ഞിൻ കൂട്ടിനുള്ളിൽ തെളിച്ചമേറും. കഥയെല്ലാം മാറുന്നു, മാനം തെളിയുന്നു, മണ്ണിലെ പൈങ്കിളി ചിരിതൂകുന്നു. കഥയെല്ലാം മാറുന്നു, മാനം തെളിയുന്നു, മണ്ണിലെ പൈങ്കിളി ചിരിതൂകുന്നു. കുന്നിൻ ചേരുവില വെട്ടം താഴുമ്പോൾ അങ്ങേലെ കൊമ്പിലായി വിങ്ങുന്നു പൈങ്കിളി. തന്താനേ തന്താനേനോ, തന്താനേ തന്താനേനോ, തന്താനേ തന്താനേനോ, തന്താനേനോ, തന്താനേ തന്താനേനോ, തന്താനേ തന്താനേനോ, തന്താനേ തന്താനേനോ, തന്താനേനോ. തന്താനേനോ.